Dear students, welcome back to zoology class. We have learnt about human reproductive system and its function in our previous chapter, human reproduction. This is chapter 2, reproductive health. What do you understand by the term reproductive health? Reproductive health enna paranjale endaanu? So simply parayukayanengil, it refers to healthy reproductive organs with normal functions. Healthy aya നോർമൽ ആയി പ്രവർത്തിക്കുന്ന റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഉണ്ടെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്തി ആണെന്ന് പറയാം. ബട്ട് ഇറ്റ് ഹാസ് എ ബ്രോഡർ മീനിങ്. സോ വാട്ട് ഈസ് ദാറ്റ്? അക്കോർഡിംഗ് ടു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് മീൻസ് എ ടോട്ടൽ വെൽബീങ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് റീപ്രൊഡക്ഷൻ, ദാറ്റ് ഈസ് ഫിസിക്കൽ, ഇമോഷണൽ, ബിഹേവിയറൽ ആൻഡ് സോഷ്യൽ. ഒരാൾ റീപ്രൊഡക്റ്റീവലി ഹെൽത്തി എന്ന് പറയണമെങ്കിൽ ഏതൊക്കെ ആസ്പെക്ട്സ് നോക്കണം? ഫിസിക്കൽ, ഇമോഷണൽ, ബിഹേവിയറൽ ആൻഡ് സോഷ്യൽ. സോ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് മീൻസ് പീപ്പിൾ ആർ ഏബിൾ ടു ഹാവ് എ സാറ്റിസ്ഫയിങ് ആൻഡ് സേഫ് സെക്സ് ലൈഫ്. ദേ ഹാവ് ദ കപ്പബിലിറ്റി ടു റീപ്രൊഡ്യൂസ്. അതായത് ഇറ്റ് ഈസ് നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് എനി ഡിസീസസ്. ദാറ്റ് ഈസ് നോർമലി ഫങ്ഷൻ ചെയ്യുന്ന റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആയിരിക്കണം, റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ള ആൾക്കാരായിരിക്കണം. ആൻഡ് ഓൾസോ ഇമോഷൻ ആൻഡ് ബിഹേവിയേഴ്സ് നോർമൽ ആയിരിക്കണം. സോഷ്യലി വെൽ ബിഹേവ്ഡ് ഇൻഡിവിജ്വൽ ആയാൽ വി ക്യാൻ സേ ദാറ്റ് ദ പേഴ്സൺ ഈസ് റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി. നെക്സ്റ്റ്, പ്രോഗ്രാംസ് വിച്ച് ഇനാബിൾ ടു ബിൽഡ് അപ്പ് എ റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി സൊസൈറ്റി. സോ വിച്ച് ഓൾ പ്രോഗ്രാംസ് ആർ ലോഞ്ച്ഡ് ബൈ ദ ഗവൺമെന്റ് ഫോർ ബിൽഡിംഗ് അപ്പ് എ റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി സൊസൈറ്റി? ദ ആർ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം ആൻഡ് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ or RCH programs. Next one, aims and objectives of reproductive health programs. Reproductive health programs inde aims and objectives edokkiyanu nokkam. First one, introduction of sex education in schools. That is important, introducing sex education in school. Provide proper information about reproductive organs, adolescents and related changes. Reproductive organs ine pattiyum എഡോളസെൻസിനെ പറ്റിയും എഡോളസെൻസ് സമയത്ത് നടക്കുന്ന ചേഞ്ചസിനെ പറ്റിയും പ്രോപ്പറായിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. എഡോളസെൻസ് മീൻസ് കൗമാരം. വി നോ ദാറ്റ് മെനി ചേഞ്ചസ് ടേക്സ് പ്ലേസ് ഡ്യൂറിംഗ് ദിസ് പീരീഡ്, ലൈക്ക് ഫിസിക്കൽ ചേഞ്ചസ്, സൗണ്ട് ചേഞ്ചസ്, ചേഞ്ച് ഇൻ ഹോർമോൺ പ്രൊഡക്ഷൻ എക്സെട്ര. നെക്സ്റ്റ് എയിം, പ്രൊവൈഡ് പ്രോപ്പർ അഡ്വൈസ് അബൌട്ട് ഇമ്പോർട്ടൻസ് ഓഫ് സേഫ് ആൻഡ് ഹൈജീനിക് സെക്ഷുവൽ പ്രാക്ടീസസ്, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഓർ STDs, AIDS, etc. Safe and hygiene ആയിട്ടുള്ള സെക്ഷുവൽ ലൈഫിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പ്രോപ്പർ ആയിട്ടുള്ള അഡ്വൈസ് കൊടുക്കണം. അതേപോലെ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആർ ദെയർ, അതിനെ പറ്റിയുള്ള അവയർനെസ് കൊടുക്കണം. സോ വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആൻഡ് ഡേഞ്ചറസ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഈസ് വാട്ട്? AIDS. Educate the marriageable age group about birth control measures, care of pregnant mothers, prenatal and postnatal caring, significance of breastfeeding, equal opportunities for the male and female child, etc. So we have to educate the marriageable age group about available birth control measures. Care of pregnant mothers, how to take care of pregnant mothers. Prenatal and postnatal caring. Prenatal means before birth, postnatal means after birth. That is taking care of the baby or fetus before birth and after birth. Significance of breastfeeding, importance of breastfeeding, equal opportunities for the male and female child. Give awareness to people to prevent uncontrolled population growth, social evils like sex abuse, sex related crimes, etc. It is very important. ആൾക്കാർക്ക് എന്തിനെ പറ്റിയുള്ള അവയർനെസ് കൊടുക്കണം? പ്രോബ്ലംസ് ഓഫ് അൺകൺട്രോൾഡ് പോപ്പുലേഷൻ ഗ്രോത്ത്. അതേപോലെ ഇമ്പോർട്ടൻറ്റ് തിങ്, സെക്സ് അബ്യൂസ് ആൻഡ് സെക്സ് റിലേറ്റഡ് ക്രൈംസ്. വട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾ? ടു പ്രൊവൈഡ് റൈറ്റ് ഇൻഫോർമേഷൻ ടു ദ യങ് സോ ആസ് ടു ഡിസ്കറേജ് ദം ഫ്രം ബിലീവിംഗ് ഇൻ മിത്സ് ആൻഡ് ഹാവിംഗ് മിസ്കൺസെപ്ഷൻസ് അബൌട്ട് സെക്സ് റിലേറ്റഡ് ആസ്പെക്ട്സ്. സെക്സ് റിലേറ്റഡ് ആയ കാര്യങ്ങളെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അതിനെ പറ്റിയുള്ള റൈറ്റ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി സെക്സ് എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട് ആർ ദ റിക്വയർമെന്റ്സ് ഫോർ സക്സസ്ഫുൾ ഇംപ്ലിമെന്റേഷൻ ഓഫ് വേരിയസ് പ്രോഗ്രാംസ് ഓർ ആക്ഷൻ പ്ലാൻസ്? ഇതുപോലുള്ള പ്രോഗ്രാംസ് ഓർ ആക്ഷൻ പ്ലാൻസ് സക്സസ്ഫുൾ ആയി ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ വാട്ട് ഓൾ തിങ്സ് ആർ നെസസറി? സ്ട്രോങ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്. ഇൻഫ്രാസ്ട്രക്ചർ മീൻസ് ബിൽഡിംഗ്സ് ഓർ ഹോസ്പിറ്റൽസ് ആർ നീഡഡ്. പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ്. പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ് മീൻസ് വാട്ട്? സ്കിൽഡ് ആയിട്ടുള്ള, ട്രെയിൻഡ് ആയിട്ടുള്ള
ആൾക്കാർ വേണം, വർക്കേഴ്സ് വേണം, മെറ്റീരിയൽ സപ്പോർട്ട്, ഇംപ്ലിമെന്റേഷൻ ഓഫ് ബെറ്റർ ടെക്നിക്സ് ആൻഡ് ന്യൂ സ്ട്രാറ്റജീസ് ഫ്രം ടൈം ടു ടൈം, ബാൻ ഓൺ അമിനോസെൻഡസിസ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, മാസീവ് ചൈൽഡ് ഇമ്മ്യൂണൈസേഷൻ എക്സെട്ര ആർ നെസസറി. Then what is this amniocentesis? It is a procedure of testing the amniotic fluid that is seen inside the uterus. The sex of the fetus can be determined based on the chromosomal pattern in the amniotic fluid. Amniotic fluid test cheyidale chromosome pattern nokki fetus inde sex ariyan pattum, girl aano boy aano nu. So it was misused for finding the sex of the baby and doing illegal female feticides. അങ്ങനെ സെക്സ് മനസ്സിലാക്കി ഗേൾ ചൈൽഡ് ആണെങ്കിൽ ഫീറ്റിസൈഡ് ചെയ്യും. ഫീറ്റിസൈഡ് മീൻസ് വാട്ട്? ഭ്രൂണഹത്യ. സോ അമിനോസെൻഡസിസ് ഇസ് ബാൻഡ്. നെക്സ്റ്റ്, വാട്ട് ആർ ദ സൈൻസ് ദാറ്റ് ഷോ ഇംപ്രൂവ്മെന്റ് ഇൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഓഫ് ദ സൊസൈറ്റി? ഏതൊക്കെയാണ്? ബെറ്റർ അവയർനെസ് അബൌട്ട് സെക്സ് റിലേറ്റഡ് മാറ്റേഴ്സ്, സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള അവയർനെസ്, ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് മെഡിക്കലി അസിസ്റ്റഡ് ഡെലിവറീസ്, better postnatal care, that is taking care of the baby after delivery, decreased maternal and infant mortality rate. In olden times there were more number of maternal and infant mortality rate, adayathu pandu kalangalil aanengile hospitals okke koravaanu, so deliveries okke evide achana nadukka inside the house. അങ്ങനെയുള്ള സമയത്ത് മെറ്റേണൽ ആൻഡ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് കൂടുതലായിരുന്നു. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് മീൻസ് അമ്മമാരുടെ മരണം, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് മീൻസ് വാട്ട്? കുഞ്ഞുങ്ങളുടെ മരണം. ബട്ട് നൗ ഹോസ്പിറ്റൽസ് ആർ ദെയർ, ഫെസിലിറ്റീസ് ആർ ഡെവലപ്ഡ്, സോ വാട്ട് റെഡ്യൂസ്ഡ് മെറ്റേണൽ ആൻഡ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്? റെഡ്യൂസ്ഡ്. ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് കപ്പിൾസ് വിത്ത് സ്മോൾ ഫാമിലീസ്, ബെറ്റർ ഡിറ്റക്ഷൻ ആൻഡ് ക്യൂർ ഓഫ് എസ്റ്റിഡീസ്, ഇൻക്രീസ്ഡ് മെഡിക്കൽ ഫെസിലിറ്റീസ് ഫോർ ഓൾ സെക്സ് റിലേറ്റഡ് പ്രോബ്ലംസ്. What is population explosion? It is a rapid increase in population within a short period. ഒരു ഷോർട്ട് പീരീഡിൽ തന്നെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയാം. ദെൻ വാട്ട് ആർ ദ റീസൺസ് ഫോർ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ? ഇൻക്രീസ്ഡ് ഹെൽത്ത് ഫെസിലിറ്റീസ് ആൻഡ് ബെറ്റർ ലിവിംഗ് കണ്ടീഷൻസ്. നൗ എഡേയ്സ് വി ഹാവ് ഇൻക്രീസ്ഡ് ഹെൽത്ത് ഫെസിലിറ്റീസ് ബിക്കോസ് വി ഹാവ് മോർ നമ്പർ ഓഫ് ഹോസ്പിറ്റൽസ് ആൻഡ് വി ഹാവ് എ ബെറ്റർ ലിവിംഗ് കണ്ടീഷൻസ്. ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ റീപ്രൊഡ്യൂസിബിൾ ഏജ്, റീപ്രൊഡ്യൂസിബിൾ ഏജിലുള്ള ആൾക്കാരുടെ നമ്പർ കൂടുതലാണ്. ഡിക്ലൈൻ ഇൻ ഡെത്ത് റേറ്റ്, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. ഡെത്ത് റേറ്റ് കുറഞ്ഞു, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് കുറഞ്ഞു, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റും കുറഞ്ഞു. കൺട്രോൾ ഓഫ് ഡിസീസസ്, ഡിസീസസ് കൺട്രോൾ ചെയ്യാൻ പറ്റി. സോ ഓൾ ദീസ് റീസൺസ് ലെഡ് ടു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. സോ വാട്ട് ഹാപ്പൻസ് ഇഫ് പോപ്പുലേഷൻ ഈസ് ഇൻക്രീസിംഗ് ലൈക്ക് ദിസ് ഡേ ബൈ ഡേ? So what are the impacts of population explosion? Shortage of food, shelter and clothing. Endinde okke shortage varam? Food, shelter and clothing. Unemployment, one of the important impact of population explosion is unemployment. Environmental pollution varam, diseases varam. So these are the impacts of population explosion. So what is the remedy? So there are certain steps to overcome population explosion. എങ്ങനെയൊക്കെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഓവർകം ചെയ്യാം? മോട്ടിവേറ്റ് സ്മോളർ ഫാമിലീസ് ബൈ യൂസിങ് കോൺട്രാസെപ്റ്റീവ്സ്. കോൺട്രാസെപ്റ്റീവ്സ് മീൻസ് ബർത്ത് കൺട്രോൾ മെഷേഴ്സ്. പ്രൊവൈഡ് ഇൻസെൻറ്റീവ്സ് ടു കപ്പിൾ വിത്ത് സ്മോൾ ഫാമിലീസ്. സ്മോൾ ഫാമിലീസിന് ഇൻസെൻറ്റീവ്സ് കൊടുക്കാം. ഇൻസെൻറ്റീവ്സ് മീൻസ് വാട്ട്? പാരിതോഷികങ്ങൾ കൊടുക്കാം. അവെയർ പീപ്പിൾ അബൌട്ട് ദി സ്ലോഗൻ ഹം ദോ ഹമാരേ ദോ, വി ടു അവർ ടു. എൻകറേജ് കപ്പിൾസ് ടു അഡോപ്റ്റ് വൺ ചൈൽഡ് നോം. എത്ര കുട്ടി മതിയെന്ന് തീരുമാനിക്കണം? ഓൺലി വൺ ചൈൽഡ്. സോ ബൈ ഡൂയിങ് ഓൾ ദീസ് സ്റ്റെപ്സ് വി ക്യാൻ സംഹൗ റെഡ്യൂസ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ.